100 റൺസിന്റെ ചരിത്ര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ട് ശരിക്കും നാണം കെട്ടു. ഇന്ത്യയ്ക്ക് അവർ ഒരു എതിരാളി പോലുമില്ലായിരുന്നു. വളരെ അനായസമായിട്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇന്ത്യയ്ക്കാകട്ടെ ആകെ കൂടി 229 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും ഇംഗ്ലണ്ടിന് എടുക്കാൻ സാധിച്ചില്ല. ഇന്ന് ഇംഗ്ലണ്ട് കളി തോറ്റപ്പോൾ അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. കളി തോറ്റ ശേഷം ഇംഗ്ലണ്ട് താരം സ്റ്റോക്സ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷമയും ബുംറയും ഇന്ന് മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയും അടിച്ചു കളിച്ചു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ആയത് രോഹിത് ശർമ്മയായിരുന്നു. 87 റൺസാണ് രോഹിത് അടിച്ചു കൂട്ടിയത്. ഇന്ന് ഇംഗ്ലണ്ട് ദയനീയമായാണ് പരാജയപ്പെട്ടത്. കളി തോറ്റ ശേഷം സ്റ്റോക്സ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ വേൾഡ് കപ്പിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇങ്ങനെ നാണം കെട്ട് തോൽക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഈ ഒരു വേൾഡ് കപ്പിൽ തൊട്ടതല്ല ഞങ്ങൾക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. ഇനി ഞങ്ങൾക്ക് സെമിയിലെത്താൻ സാധിക്കില്ല. ഒരുപാട് വിഷമം ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഞങ്ങൾ ഇന്ത്യക്കെതിരെ ജയിക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഞങ്ങൾക്ക് ബാറ്റിങ്ങിൽ പിഴച്ചു. ഞാനിന്ന് ഡെക്കിലാണ് പുറത്തായത്. എനിക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചില്ല. ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഞങ്ങൾക്കിന്ന് ജയിക്കാമായിരുന്നു. ആകെ കൂടി 100 റൺസിന് മാത്രമായിരുന്നു ഞങ്ങൾ തോറ്റത്. ഇന്ത്യ മികച്ചവരാണ്. അവർ ഈ വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുണ്ട്. ഇതുവരെ അവർ ഒരു മാച്ചിൽ പോലും തോറ്റിട്ടില്ല. ഇന്ന് ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനെ സാധിച്ചില്ല. കളി തോറ്റതിൽ നിരാശയുണ്ടെന്നും സ്റ്റോക്സ് വ്യക്തമാക്കി. ഇംഗ്ലണ്ട് പോലും തോറ്റു മുടങ്ങി. ഇനി ഇന്ത്യയെ തകർക്കാൻ ആരും തന്നെ ഈ ഒരു വേൾഡ് കപ്പിലില്ല. മികച്ച ടീമുകളെ എല്ലാം തന്നെ ഇന്ത്യ തകർത്തെറിഞ്ഞു. ഇനി ആകെ കൂടി ഒരു ശത്രു ഉള്ളത് സൗത്ത് ആഫ്രിക്കയാണ്. അവർക്കെതിരെയും ഇന്ത്യ ജയിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. വിരാട് കോഹ്ലി ഇന്ന് ഡെക്കിൽ പുറത്തായപ്പോൾ ഇന്ത്യൻ ആരാധകർ ഒന്ന് പേടിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ബൗളിംഗിൽ പിടിമുറുക്കി മികച്ച വിജയം സ്വന്തമാക്കി. രോഹിത് എന്ന ക്യാപ്റ്റൻ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.